ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ യൂഫോർബിയ മിലിയുടെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വേനൽക്കാലത്ത് വളർത്താൻ പറ്റിയ നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ് യൂഫോർബിയ മിലി. ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണല്ലോ, അതുപോലെ നമ്മൾ വെള്ളത്തിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ടൈം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് അധികം നനയുടെ ഒന്നും ആവശ്യമില്ലാതെ നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത്. അപ്പോൾ ഇന്ന് നമുക്ക് യൂഫോർബിയ മിലിയുടെ കെയറും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അതിനു മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അധികം കെയറിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് വളർത്താൻ പറ്റിയ നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണിത്. ഈ ഒരു പ്ലാന്റിന് നമ്മൾ അധികം നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 5-6 ദിവസം കൂടുമ്പോൾ ഒന്ന് നനച്ചു കൊടുത്താൽ മതിയാവും. പിന്നെ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൺലൈറ്റ് ആവശ്യമായിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ്. മിനിമം 6-7 മണിക്കൂർ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് വേണം ഈ ചെടി വെക്കാനായിട്ട്. അതുപോലെ ഇത് മഴക്കാലമാവുന്ന സമയത്ത് ഷെഡിലേക്കോ മറ്റോ മാറ്റി വെക്കാനും മറക്കരുത്. അധികം വെള്ളമായാൽ ഈ പ്ലാന്റ് ചീഞ്ഞു പോവാനും ചാൻസ് കൂടുതലാണ്. ഈ പ്ലാന്റിൻ്റെ തണ്ട് ചീഞ്ഞു പോവുക, അല്ലെങ്കിൽ വേരൊക്കെ ചീഞ്ഞു പോവാൻ ചാൻസ് കൂടുതലാണ് അധികം വെള്ളമായാൽ. അതുപോലെ ഇതിൽ പൂക്കൾ നന്നേ കുറവായിരിക്കുകയും ചെയ്യും. ഈ ഒരു യൂഫോർബിയ മിലി പ്ലാന്റിൻ്റെ ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ട്. നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് ഈ പ്ലാന്റ് വെക്കുകയാണെങ്കിൽ നിറയെ പൂക്കൾ ഉണ്ടാവുകയും ഒരു സമയത്ത് വിരിയുന്ന പൂക്കൾ 5-6 മാസത്തോളം ആ ചെടിയിൽ തന്നെ കാണുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഗാർഡനിൽ എപ്പോഴും നിറയെ പൂക്കളുണ്ടാവും. പിന്നെയുള്ളത് ഇതിൻ്റെ പ്രൊപ്പഗേഷനും കാര്യങ്ങളുമാണ്. ഇത് നമുക്ക് ഇതിൻ്റെ കമ്പ് കട്ട് ചെയ്ത് നട്ട് പുതിയൊരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ വിത്ത് നട്ടും നമുക്ക് പുതിയൊരു പ്ലാന്റ് മുളപ്പിച്ചെടുക്കാവുന്നതാണ്. ഇതിൻ്റെ വിത്തിൽ നിന്നുണ്ടാവുന്ന ചെടിയിലെ പൂവിന് മദർ പ്ലാന്റിൻ്റെ പൂവിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അങ്ങനെയാവുമ്പോൾ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് മുളപ്പിച്ചെടുക്കാവുന്നതാണ്. നമ്മളിതിൻ്റെ കമ്പ് നടാനായിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ഇതിൽ നിറയെ മുള്ളുകളാണ്, അപ്പോൾ അത് കൈക്ക് കൊള്ളാണ്ടൊക്കെ ശ്രദ്ധിച്ച് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മ് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഈ സ്റ്റെമ്മ് നമുക്ക് 2-3 ദിവസം ഇളം വെയിലിൽ വെക്കാം. അപ്പോഴേക്കും ഇതിലെ കറയൊക്കെ മാറിക്കിട്ടും. അതിനുശേഷം നമുക്കിത് പോട്ടിലേക്ക് നടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് നടാനായിട്ട് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോൾ മണ്ണും മണലും ചാണകപ്പൊടിയും എടുക്കാം. ഇതിലെ മണലിൻ്റെ അളവ് കൂടുതലായിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടിൽ വേണം നമ്മളിത് നട്ടുപിടിപ്പിക്കാനായിട്ട്. അങ്ങനെ ഈ ഒരു സ്റ്റെമ്മ് നമ്മൾ നട്ടുപിടിപ്പിച്ചതിന് ശേഷം 3 ആഴ്ചത്തോളം നമുക്കിത് ഷെയ്ഡ് ഏരിയയിൽ വെക്കാം. ഈ സമയം നമ്മൾ ഇതിന് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതിയാവും. പിന്നീട് നമുക്കിത് 3 ആഴ്ചയ്ക്ക് ശേഷം ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കാവുന്നതാണ്. പിന്നെയുള്ളത് ഇതിൻ്റെ വളപ്രയോഗമാണ്. ഈ പ്ലാന്റിന് ഞങ്ങൾ വളമായിട്ട് നൽകുന്നത് ചാണകപ്പൊടിയാണ്. അതുപോലെ എല്ലും പൊടിയും ആട്ടിൻകാഷ്ടവും എല്ലാം നമുക്കിതിന് വളമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ രാസവളമായിട്ട് നമുക്ക് NPK ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു പ്ലാന്റിന് അധികം വളപ്രയോഗത്തിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. 6 മാസത്തിൽ ഒരിക്കൽ നമ്മൾ വളപ്രയോഗം നടത്തിയാൽ മതിയാവും. ഈ ഒരു യൂഫോർബിയ മിലി പ്ലാന്റിൽ ഒരുപാട് വെറൈറ്റീസ് ഇന്ന് അവൈലബിൾ ആണ്. വലിയ ഫ്ലവേഴ്സ് ഉള്ളതും ചെറിയ ഫ്ലവേഴ്സ് ഉള്ളതുമായിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് തരുന്ന ഈ യൂഫോർബിയ മിലി പ്ലാന്റ് വളർത്താനായിട്ട് അധികം കെയറിൻ്റെയോ ടൈമിൻ്റെയോ ഒന്നും തന്നെ ആവശ്യമില്ല. ചെടികൾ നനയ്ക്കാനും മറ്റുമെല്ലാം അടിയുള്ളവർക്കൊക്കെ വളർത്താൻ പറ്റിയ ഒരു ഫ്ലവറി പ്ലാന്റ് കൂടിയാണിത്. അപ്പോൾ ഇത്രയൊക്കെയാണ് യൂഫോർബിയ മിലിയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി പുതിയൊരു ദിവസം വീണ്ടും കാണാം. താങ്ക് യു.